ജീവകാരുണ്യ പ്രവർത്തനത്തിന് ബിരിയാണി ചാലഞ്ചുമായി കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ വി ഫൗണ്ടേഷൻ 10,000 ബിരിയാണിയാണ് ചാലഞ്ചിന്റെ ഭാഗമായി ഉണ്ടാക്കി വിതരണം ചെയ്തത്. ഷിതാജഗത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകില്ല, പ്രത്യേകിച്ച് കോഴിക്കോടൻ ബിരിയാണി. ഇതെനിക്ക് മുന്നിൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ബിരിയാണിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ഇത് എന്തിനാണ് ഉണ്ടാക്കി, ഇത്രയും ബിരിയാണി എന്തിനാണ് ഉണ്ടാക്കിയതെന്നല്ലേ നമുക്കറിയേണ്ടത്. അത് വെറുതെയല്ല, ഒരു ബിരിയാണി കഴിച്ചാൽ അതിനൊപ്പം തന്നെ നമ്മളൊരു ജീവകാരുണ്യ പ്രവൃത്തിയിൽ കൂടെ പങ്കാളികളാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിപ്പറമ്പിലെ വി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് നടത്തിയതും. 10,000 ബിരിയാണിയാണ്, ചെറിയ ബിരിയാണികളൊന്നുമല്ല, 10,000 ബിരിയാണി അത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഓ, 10,000 ബിരിയാണി. ഞങ്ങൾ വെള്ളിപ്പറമ്പ് ഒരു വി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മയുടെ എല്ലാവരും ഒത്തൊരുമയോടെ ഒരു വിജയമാണിത്. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ ഒരു 10,000 കൗണ്ടർ സെയിലും ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ബിരിയാണി ചലഞ്ച് നമ്മൾ നടത്തുന്നുണ്ട്, ഇതിനാണെന്ന് അറിയിക്കും. ആളുകളുടെ അടുത്ത് ബുക്കിംഗ് സ്വീകരിക്കുകയാണ്? ആ, ബുക്കിംഗ് സ്വീകരിക്കാം. ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് നടത്താൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ സപ്പോർട്ടായിട്ട് തന്ന് നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ കാണാമല്ലോ, ഇവിടെ ആവേശം കാണാം. നാട്ടുകാരെ ഈ സ്പോൺസർഷിപ്പ് തന്നിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. ഈ ബിരിയാണി വിൽക്കുന്ന പൈസയാണ് നമ്മുടെ ഇതിലേക്കുള്ള മൂലധനം. ഈ ഫണ്ടാക്കി ഉപയോഗിക്കും. നമുക്ക് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക്, ഒരുപാട് ആൾക്കാർക്ക് മരുന്ന്, ഭക്ഷണം, വസ്ത്രം, ഭക്ഷണ കിറ്റുകൾ, അത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും, നമ്മുടെ നാട്ടിലും അപ്പോൾ അന്യനാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ നാട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ടാണ് ഇതിൻ്റെ വിജയം. അതെപ്പോഴും പറയണമല്ലോ. നമുക്ക് കാണാം ഇവിടെ അതാ മുഴുവൻ ആളുകൾ, ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അണിയറയിൽ പ്രവർത്തിച്ച ആളുകളാണ്. നല്ല സൂപ്പറായി അല്ലേ? സൂപ്പറായി. നമ്മുടെ സ്നേഹത്തിനെ കാണിക്കുകയാണ്. 10,000 നമ്മുടെ നാട്ടിൽ നിന്ന് 10,000 ഓർഡർ ഈ പ്രാവശ്യം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിൽ ഒരുപാട് കൂടി കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വെറും 6,000 ആയിരുന്നു. അത് ഈ പ്രാവശ്യം വരെ എല്ലാവരും സ്നേഹമാണ് കാണിക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് സ്നേഹത്തിൻ്റെ രുചി കൂടെ ഉണ്ടാവും അല്ലേ? രുചി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ബിപിൻ ജെയിംസിനൊപ്പം ഷിതാ ജഗത്, മീഡിയ വൺ, കോഴിക്കോട്.